നമസ്കാരം. വലിയൊരു പോരാട്ടത്തിൻ്റെ അന്തിമ ഫലത്തിന് വേണ്ടി കേരളം ഇന്ന് കാതോർത്തപ്പോൾ ലഭിച്ച ഫലങ്ങൾ എന്തൊക്കെയാണ്? ആ ഫലത്തെ മുൻനിർത്തിയുള്ള സവിശേഷമായിട്ടുള്ള അപഗ്രഥനവും അവലോകനവുമാണ് ഈ പ്രത്യേക പരിപാടിയിൽ നടക്കുന്നത്. കേരളം എങ്ങോട്ട് ദിശ മാറ്റി എഴുതി? ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള വഴിത്തിരിവാണ് ഈ തദ്ദേശ സ്വയം ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ്? 6 കോർപ്പറേഷനുകളിൽ 4 LDFന്, കൊച്ചി UDFന്, 1 ഒപ്പത്തിനൊപ്പം. കണ്ണൂര് UDF ഭരിക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ സമാസമം. നഗരസഭകളിൽ ഭൂരിപക്ഷത്തിൽ LDF ലീഡ് ചെയ്യുന്നു. BJP ശ്രദ്ധേയമായിട്ടുള്ള നേട്ടം. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ശ്രദ്ധേയമായിട്ടുള്ള നേട്ടം കൊയ്ത് ഇടതുപക്ഷം ആധിപത്യം ഉറപ്പിച്ചു. മലപ്പുറത്ത് പല അട്ടിമറികളും സംഭവിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അത്ഭുതകരമാകുന്ന രീതിയിൽ BJP മിന്നൽ പ്രകടനം നടത്തി. ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഹൈലൈറ്റ്സ്. നമുക്ക് വേണമെങ്കിൽ എല്ലാവർക്കും ഒരു വ്യക്തത ലഭിക്കാൻ വേണ്ടി, ഈ ഒരു സംഖ്യ മാറിക്കൊണ്ടിരിക്കുകയാണ്, അനുനിമിഷം ഇലക്ഷൻ കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഗ്രാഫിക്സിൽ നിന്ന് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഗ്രാഫിക്സിലേക്ക് മാറുന്നു. ഈ ഗ്രാഫിക്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ സ്വാഭാവികമായിട്ടും നമുക്ക് പരിചയപ്പെടണം. ഏതാനും ദിവസങ്ങളായിട്ട് നിരവധി ചർച്ചകളിൽ പങ്കെടുത്ത് ക്ഷീണിതരാണ്. അതേസമയം അവരുടെ ആ കർമ്മോജ്ജലമായിട്ടുള്ള പ്രോജ്ജലമായിട്ടുള്ള അവലോകന രീതിക്ക് യാതൊരു തെല്ലും ശോഷണവും സംഭവിച്ചിട്ടില്ല. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവെന്ന് പറയണം, ചെറുപ്പക്കാരനാണെങ്കിലും ഡീൻ കുര്യാക്കോസ്, അതേപോലെ തന്നെ BJPയുടെ മുതിർന്ന നേതാവ് എൻ്റെ സുഹൃത്ത് പത്മകുമാർ ഈ വേദിയിൽ ഇരുന്നു കൊണ്ട് നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നതാണ്. അതിൻ്റെയൊക്കെ അവലോകനങ്ങൾ കൂടി ഇവിടെ നടത്തുന്നതാണ്. എൻ്റെ സുഹൃത്തും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ അജിത്ത്, CPIയുടെ ചെറുപ്പക്കാരനായിട്ടുള്ള നേതാവ് ശ്രീ രാജൻ, കൊല്ലം തുളസി, എനിക്ക് തോന്നുന്നു സന്തോഷമുണ്ടെങ്കിലും എവിടെയോ ചില ദുഃഖത്തിൻ്റെ ലാഞ്ചനകൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പതിഞ്ഞിരിപ്പുണ്ട്. ഒരുപക്ഷെ സാമ്പത്തികമായ നഷ്ടം ഈ തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹത്തിന് സംഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് അജിത്ത് വിശകലനം ചെയ്യുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആകത്തുക, നമ്മോടൊപ്പം CPMൻ്റെ മുതിർന്ന നേതാവ് രാജ്യസഭാംഗവുമായിട്ടുള്ള TN സീമ വൈകാതെ ചേരുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആകത്തുക ഒരു നഗക്ഷതത്തിൽ പറയുകയാണെങ്കിൽ, ഗ്രാമപഞ്ചായത്തുകളിൽ 551 LDF, UDF 362, BJP 14. 4 ഗ്രാമപഞ്ചായത്തുകളിലായിരുന്നു BJP നാല് ഞങ്ങൾ കണക്കൂട്ടി വെച്ചു പത്മകുമാർ, അത് 14. ഒരു ഇടവേളയിൽ 20-22 വരെ BJP ടച്ച് ചെയ്തിരുന്നാണ്, അത് 14 എത്തി. മറ്റുള്ളവർ 14. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇടതുപക്ഷത്തിന് ശ്രദ്ധേയമായിട്ടുള്ള ഒരാധിപത്യമുണ്ട്, 90. ഇടതുപക്ഷത്തിന് UDFന് 61. ജില്ലാ പഞ്ചായത്തുകൾ സമാസമമാണ്, പക്ഷെ വാർഡുകൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇടതുപക്ഷ ഈ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു അര നിയമസഭയാണെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ വേണമെങ്കിൽ അങ്ങോട്ട് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. വേണമെങ്കിൽ മുനിസിപ്പാലിറ്റി കൂടി കഴിഞ്ഞ ശേഷം നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാം. മുനിസിപ്പാലിറ്റിയിൽ 44 ലെഫ്റ്റ്, UDFന് 41. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ജനവിധിയാണ് മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിലുണ്ടായിട്ടുള്ളത്. പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റി, പുതിയ മുനിസിപ്പാലിറ്റികളിലൊക്കെ UDF വിജയിക്കുമെന്നൊരു ധാരണയുണ്ടായിരുന്നു, അത് തിരുത്തി കുറിക്കുന്ന ഒരു സാഹചര്യം. കോർപ്പറേഷനിൽ 4 ലെഫ്റ്റ്, 2 UDF. 2 UDF എന്ന് പറയാൻ പറ്റില്ല, എന്താ കാരണം വെച്ചാൽ ഒരു കോർപ്പറേഷൻ ഹങ്ങാണ്. അത് ശ്രീ VM സുധീരൻ്റെ നയം വെച്ച് നോക്കുകയാണെങ്കിൽ ആ കോർപ്പറേഷൻ ഒരു കാരണവശാലും UDF ഡീൻ ഭരിക്കാൻ പാടില്ല. പക്ഷെ അതേസമയം ഇനി ഉരുത്തിരിയാൻ പോകുന്ന നയം എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അസ് ഓഫ് നൗ ഇതാണ് കേരളത്തിൻ്റെ ജനവിധിയുടെ ചിത്രം. ഇനി ജില്ലാ പഞ്ചായത്തിലെ ഒരുപക്ഷെ അത് ആ വാർഡുകൾക്കൊരു പ്രസക്തി ഉണ്ടെന്ന് അജിത്ത് തലകുലുക്കൊണ്ടിനോട് പറയുന്നുകൊണ്ട് ആ ഒരു ഇതിലേക്ക് പോകാം. ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു സ്ഥിതി, ജില്ലാ പഞ്ചായത്ത് വാർഡുകളിൽ 178 വാർഡുകളിൽ ഇടതുപക്ഷം മുന്നോട്ട് നിൽക്കുമ്പോൾ UDF 146. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചകമാണ്. ഇത് മലപ്പുറം ഉൾപ്പെടെയുള്ള വാർഡുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. 178-146, മറ്റുള്ളവർ 4, BJP 3. ഈ BJP 3 ഈ സംഖ്യ കൊണ്ട് വേണമെങ്കിൽ ഒരു 1.5 നിയമസഭാ മണ്ഡലത്തെ വേണമെങ്കിൽ
വേണമെങ്കിൽ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. പത്മകുമാർ, അതിനപ്പുറത്ത് അത് പോകാൻ പറ്റില്ല. രണ്ട് സ്ഥലത്ത് അതുകൊണ്ട് അത് ഒട്ടിച്ചു വെക്കാൻ പറ്റാത്ത കൊണ്ടാണത്. അല്ലെങ്കിൽ ഒരു ബിഗ് ബാങ് തിയറി ഉണ്ടായ ശേഷം വേണമെങ്കിൽ അതിനെ വേണം ഒട്ടിക്കാം. ഇതാണ് ഈ ഒരു ചിത്രം. ഇനി വാർഡുകളുടെ ഒരു കമ്പാരിസൺ. ഇതാണ് വാർഡുകൾ സംബന്ധിച്ചുള്ള കമ്പാരിസൺ. 15,962 ഗ്രാമപഞ്ചായത്ത്. അതാ നോക്കുക, 2010 പരിധി സംബന്ധിച്ചുള്ള കേരളത്തിൻ്റെ ഒരു കണക്ക്. 2010 11,195 UDFൻ്റെ വാർഡുകളെങ്കിൽ അത് 8,846 കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു. LDFൻ്റെ 8,525 വാർഡുകളായിരുന്നത് 2015 10,340 വാർഡുകളായിട്ട് ഉയർന്നിരിക്കുന്നു. ഇതിൽ ചെറിയ ചില മാറ്റങ്ങൾ ഇനിയും സംഭവിച്ചേക്കാം. പക്ഷെ അസ് ഓഫ് നൗ, ഇപ്പോൾ കേരളം നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ വെച്ചാണ് അതേഴ്സ്, മറ്റുള്ളവർ, BJP നമ്മൾ 500 ബി ജെ പിക്ക് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഒരു തർക്കമുണ്ട്. പക്ഷേ 500-550 ഇടയിൽ നമുക്ക് അനുമാനിക്കാം. പത്മകുമാർ ആദ്യം പറഞ്ഞിരുന്നത് 600. പക്ഷേ ചർച്ചകൾ മുറുകി തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നെത്തിയപ്പോഴും അത് 500 കുറച്ച് കൊണ്ടുവന്നു. എനിവേ, കടലാസികൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ 500 എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടതുപോലെ 1000 ക്രോസ് ചെയ്ത് 1244. അത് 2000 ആയിരുന്നു പത്മകുമാറിൻ്റെ പാർട്ടിയുടെ ടാർഗറ്റ്. പത്മകുമാറിൻ്റെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയകാംക്ഷിയായ കൊല്ലം തുളസി അത് 3000 വരെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് 480 സീറ്റുകളിൽ തിരുവനന്തപുരത്ത് തന്നെ വിജയം നേടുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടുകൊണ്ട് ചില തുകകൾ അജിത്തുമായിട്ട് ബന്ധമായി വന്നത്. മറ്റുള്ളവർ 1430 എന്നുള്ളത് 1417. അതിൽ വലിയ മാറ്റം വന്നിരിക്കുന്നില്ല. ഇതാണ് ഡീൻ, ഇതാണ് ഒരു ചിത്രം. ഒരുപക്ഷെ നമ്മൾ ക്വിക്കായിട്ട് പോവുകയാണെങ്കിൽ കനത്ത ഒരു പരാജയം, ഒരുപക്ഷെ അരുവിക്കരയുടെ ഹാങ് ഓവർ വിട്ടുമാറുന്നതിന് മുമ്പ് ഇതുപോലുള്ളൊരു തിരിച്ചടി UDFന് താങ്ങാൻ കഴിയുന്നതാണോ? പരാജയം ഉണ്ടായത് എങ്ങനെയാണ് എന്നാണ് വിലയിരുത്തുന്നതെങ്കിൽ അതൊരു കനത്ത പരാജയമല്ല. കാരണം ഇതിന് പല കാരണങ്ങളുമുണ്ട്. അല്ലാതെ ഇപ്പോൾ നമ്മളൊരു സാങ്കേതിക തലത്തിൽ ഒരു വലിയൊരു ഭീമമായ വിജയം ഇടതു മുന്നണിക്കുണ്ടായി, ഐക്യ മുന്നണി തകർന്നടിഞ്ഞു എന്ന് പറയുന്നത് കണക്കുകൾ പോലും അംഗീകരിക്കില്ല, തീർച്ചയായിട്ടും ഒരിക്കലും അംഗീകരിക്കില്ല. മറ്റൊന്ന്, ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ചിരുന്നത് LDFും UDFും ഏതാണ്ട് ഒരേപോലെ തന്നെ വിജയിക്കും എന്നുള്ളത് തന്നെയായിരുന്നു. സെക്കൻഡ്, അങ്ങനെയായിരുന്നു എനിക്ക് തോന്നുന്നു. ഞാൻ UDF നേതാക്കളോട് സംസാരിക്കുമ്പോഴൊക്കെ അവർ പറഞ്ഞിരുന്നൊരു കാര്യം, ടി എൻ സീമ നമ്മളൊപ്പം ചേർന്നിരിക്കുകയാണ്. സീമ, ഞങ്ങൾ ഈ കേരളത്തിൻ്റെ ചിത്രം അനാവരണം ചെയ്ത് കഴിഞ്ഞു. മൊത്തം വാർഡുകൾ ഓരോ ഘട്ടങ്ങളിലും ഓരോ തലങ്ങളിലും ഓരോ പാർട്ടിക്കും മുന്നണിക്കും കിട്ടിയിട്ടുള്ള സീറ്റുകൾ അവലോകനം ചെയ്ത് കഴിഞ്ഞു. ഡീനോട് ഞാൻ ചോദിക്കുകയാണ്, ഡീൻ, കോൺഗ്രസിൻ്റെ ഒരു ആത്മവിശ്വാസം, സർക്കാരിന് മേലുള്ള വിധിയെടുത്ത് എന്ന് മുഖ്യമന്ത്രി പറയുന്ന തരത്തിലുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ, അതായത് എല്ലാ കോൺഗ്രസ് നേതാക്കളും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ശക്തമായ മുന്നണിയുടെ ഒരു പിൻബലത്തിൽ 60+, 70 ഉണ്ടാവില്ല, 60+. ഇത് പറഞ്ഞിരുന്നതാണ് ഡീൻ. യഥാർത്ഥത്തിൽ എനിക്ക് ഒരു മിനിറ്റ് വേറെ എവിടെയെങ്കിലും തിരുത്തി പറഞ്ഞിരുന്നോ? അല്ല, കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം പോലും 7 ജില്ലാ പഞ്ചായത്തുകൾ UDFന് വിജയിക്കാനായി. കഴിഞ്ഞ പ്രാവശ്യം 8 ആയിരുന്നു, അത് 7 കുറഞ്ഞു. വാർഡുകളുടെ എണ്ണത്തിൽ ചെറിയ ഏറ്റക്കുറച്ചുകൾ മാത്രമാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. മുനിസിപ്പാലിറ്റിയിൽ ഏതാണ്ട് സമാസമം നിലനിൽക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ഉണ്ടായിട്ടുള്ള മാറ്റം, ആ ഒരു മാറ്റം നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ പരാജയത്തിലേക്ക് അല്ലെങ്കിൽ ഇത്രമാത്രം ഒരു കുറവ് വരാൻ കാരണമായിട്ടുള്ളത്, ഒന്ന്, UDFലെ അനേക്, രണ്ട്, സ്ഥാനാർത്ഥി നിർണയത്തിൽ UDFന് സംഭവിച്ച പാളിച്ചകൾ, പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിക്ക് സംഭവിച്ച പാളിച്ചകൾ. ഇപ്പോൾ കോർപ്പറേഷൻ ഇതായിരിക്കുമായിരുന്നല്ലോ, തൃശ്ശൂർ കോർപ്പറേഷൻ UDF ഭരിക്കുമായിരുന്നു. ഇവിടെ റിബലുകളും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലും KPCC പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾക്കും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് തൃശ്ശൂരിലും. ഇനിയിപ്പോൾ കണ്ണൂർ, താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ കോർപ്പറേഷനിലടക്കം UDF നല്ല മെജോറിറ്റിയിൽ വിജയിക്കുമായിരുന്നു കണ്ണൂർ കോർപ്പറേഷൻ. അപ്പോൾ കണ്ണൂരും തൃശ്ശൂരും കൊച്ചിയും തിരുവനന്തപുരത്തും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ UDF 3rd സ്ഥാനത്ത് നിലനിൽക്കുമ്പോഴും റിബൽ സ്ഥാനാർത്ഥികളാൽ LDF വിജയിച്ചതിനെ, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിനുള്ള കാരണം ഡീന്റെ ഭാഷയിൽ പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഇത്രയും ശക്തമായൊരു മുന്നണി കയ്യിൽ വെച്ചിട്ടാണ് ഈ സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ടി എൻ സീമ, ഒരുപക്ഷെ ഞങ്ങളെപ്പോലുള്ള മാധ്യമ നിരീക്ഷകരെ അന്താളിപ്പിക്കുന്ന ഒരു കാര്യം, ഇടതുപക്ഷത്തിൻ്റെ ഒരുപക്ഷെ ആവനാഴിയിലുള്ള ഘടകക്ഷികളുടെ എണ്ണം പരിമിതമായിരുന്നു.
പരിമിതമായിട്ടുള്ള ഘടകകക്ഷികളെ വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ രഥമുരുട്ടിയത്. വലിയ ഒരു മഹാമുന്നണിക്കെതിരെ മഹാസഖ്യം വേണമെങ്കിൽ ബീഹാറിലല്ല ഇവിടെ എന്ന് പറയാൻ പറ്റും. സാമൂഹ്യ ക്ലാസുകളെല്ലാം ഉൾപ്പെട്ടെ ഈ ഒരു വിജയമാണ് ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തെ തിളക്കമുള്ളതാക്കുന്നത്. ഡീൻ പറഞ്ഞ വാദങ്ങൾ താങ്കൾ കേട്ടിട്ടുണ്ടാവും, എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? യു ഡി എഫിന് ഏറ്റ തോൽവി എന്ന് പറയുന്നത്, തിരിച്ചടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവരെയും അന്താളിപ്പിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ എങ്ങനെ അതിന് മറുപടി പറയണമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡൻ്റൊക്കെ പറയുന്നതിനകത്തുള്ള വൈരുദ്ധ്യവും കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്നതിനകത്ത് വൈരുദ്ധ്യമൊക്കെ കാണുന്ന സമയത്ത് ഡീൻ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു ആ രീതിയിലാണ് പറഞ്ഞത്. ചെറുപ്പക്കാരനാണ് വാസ്തവത്തിൽ ഇപ്പോഴും ഇതിന്റെ യഥാർത്ഥ കാരണം, ഒരുപക്ഷെ ഇതിന്റെ യഥാർത്ഥ കാരണം ഒരു ആഴത്തിലേക്ക് ഓരോ സീറ്റൊക്കെ എടുത്ത് അവർ പരിശോധിച്ചോട്ടെ. പക്ഷെ കേരളത്തിൽ പൊതുവെ പൊതുജനങ്ങളുടെ ഇടയിൽ ഈ ഭരിക്കുന്ന സർക്കാരിനെ കുറിച്ചിട്ടുള്ള അങ്ങേയറ്റത്തെ അവമതിപ്പ് ഈ തുടർച്ചയായിട്ടുള്ള അഴിമതികളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ, അതിനെ കൈകാര്യം ചെയ്യുന്നതിൽ വന്ന പരാജയം, അതുപോലെ ജനവിരുദ്ധ നയങ്ങൾ, ഈ ഭരണത്തിൻ്റെ തങ്ങൾ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ജനങ്ങൾ, പൊതുജനം എന്ന് പറയുന്നത് എന്താണ്, കാര്യങ്ങൾ അറിയാവുന്ന അല്ല, യു ഡി എഫ് ഇപ്പോഴും വിചാരിക്കുന്നതാണ്. അപ്പോഴും അവർ പറയുന്നത് വിമതരുടെ പ്രശ്നം കൊണ്ട്, അതല്ലെങ്കിൽ ഐക്യത്തിൽ വന്ന കുഴപ്പം കൊണ്ടാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കാര്യം അവരിപ്പോഴും അന്വേഷിക്കുവാൻ നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ ഒരുപക്ഷെ ബേസ്, കേരളത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്താണ്. അത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കോർപ്പറേഷനിലൊക്കെ റിബലുകളുണ്ടെന്ന് വേണം പറയാൻ പോലും. ഗ്രാമപഞ്ചായത്തുകൾ ഏറെക്കുറെ മലപ്പുറത്ത് അതിൽ തന്നെ ഒരു 3 പഞ്ചായത്തുകൾക്ക് മാത്രമേ പ്രശ്നമുണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഐതർ പിന്നെ യു ഡി എഫിന് ലീഗിന് അല്ലെങ്കിൽ കോൺഗ്രസിന് കിട്ടിയതാണ്. ഗ്രാമപഞ്ചായത്തുകൾ നോക്കുക, 2010 ഡീൻ നോക്കുക, 582 ഗ്രാമപഞ്ചായത്തുകളാണ് ആയിരുന്നു യു ഡി എഫിനൊപ്പം ഉണ്ടായിരുന്നത്. ആ 582 2015 371 കുറയുന്നു. ഇത് അത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഈ സെക്കൻഡിൽ അത് 367 കുറഞ്ഞിരിക്കുന്നു എന്ന് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് പറയുന്നു. വാർഡുകളുടെ എണ്ണം എടുത്താൽ എന്റെ കയ്യിൽ ഞാനിപ്പോൾ ചർച്ചയ്ക്ക് തൊട്ട് മുമ്പ് ഡൗൺലോഡ് ചെയ്തെടുത്ത വാർഡ് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറയാം, 8501 വാർഡുകളായിരുന്നു യു ഡി എഫ് വിജയിച്ചിരുന്നത്. ഇപ്പോൾ അത് 6322 താഴ്ന്നിരിക്കുന്നു. വ്യത്യാസമുണ്ടാകാം. എൽ ഡി എഫിന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന 6607 അത് 8000 വന്നില്ല, 7619 നിൽക്കുകയാണ്. ഞാൻ വാർഡ് കാണിച്ചു തരാം. ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് എന്റെ പോയിന്റ് അതല്ല. അപ്പൊ ഈ പഞ്ചായത്തിന്റെ ഭരണം നിശ്ചയിക്കുന്നത് ചിലപ്പോൾ ഒരു വാർഡിന്റെ ഫലമായിരിക്കാം. ഓരോ വോട്ടിനൊരു വാർഡ് തോറ്റാൽ ചിലപ്പോൾ ഒരു പഞ്ചായത്ത് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ബഹുമാനിയായ എം പി അവർ പറഞ്ഞത് ഞങ്ങൾക്ക് അത്രമേൽ തിരിച്ചടി ഉണ്ടായിരിക്കും, ന്യായീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അഡീഷണൽ ആയി പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് പരാജയ കാരണമാണ് വിലയിരുത്തുന്നതെങ്കിൽ പരാജയ കാരണങ്ങളെ സംബന്ധിച്ചാണ് പരാജയ കാരണം വിലയിരുത്താൻ വേണ്ടി ഡി എന്റെ പാർട്ടി വിസ്തൃതമായ മീറ്റിംഗ്. ഉദാഹരണത്തിന് ഈ വാർഡുകളുടെ എണ്ണം പറയുമ്പോ പ്രത്യേകിച്ച് ഞാൻ വരുന്ന ഇടുക്കി മേഖല അങ്ങോട്ട് വരാം. അജിത്തെ, പരാജയ കാരണം വിലയിരുത്തണമെങ്കിൽ ആദ്യം പരാജയമാണെന്ന് സമ്മതിക്കണം. പരാജയമാണെന്ന് സമ്മതിക്കുന്നുണ്ടോ? രണ്ട് അല്ല ഡീൻ, അടുത്ത ഒരു കാര്യം, എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഇവിടെ വിമത സ്ഥാനാർത്ഥികൾ പണ്ടും യു ഡി എഫിന് ശല്യമായിരുന്നു. എൽ ഡി എഫിനേക്കാൾ വിമത സ്ഥാനാർത്ഥികൾ യു ഡി എഫിന് പണ്ടും ഉണ്ടായിരുന്നു. പണ്ടും വേണം വാദത്തിന് പറയാം സൗഹൃദ മത്സരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കേരളം ആസകലം ഒരു തരംഗമല്ലെങ്കിലും യു ഡി എഫ് വിരുദ്ധ യു ഡി എഫിൻ്റെ ഉരുക്കു കോട്ടകളിൽ ഒഫ്കോഴ്സ് സമ്മതിക്കുന്നു. കോട്ടയം ഇടുക്കി അവിടെയൊക്കെ ഉരുക്കു കോട്ടകളിൽ അവർ വിള്ളൽ അധികം വിള്ളലുകൾ ഉണ്ടായിട്ടില്ല. ബാക്കി തെക്കു നിന്ന് വടക്കേ അറ്റം വരെ ഈ കോട്ടകൾ ഒഴിച്ചാൽ ബാക്കിയുള്ളിടത്ത് യു ഡി എഫിന് പരാജയം തന്നെയാണ്, തിരിച്ചടി തന്നെയാണ്. ആ തിരിച്ചടിക്കുള്ള കാരണമെന്തെന്ന് യു ഡി എഫ് വിലയിരുത്തണ്ടേ? തിരിച്ചുവരാം പത്മകുമാർ. എനിക്ക് തോന്നുന്നു പത്മകുമാർ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷന് മുകളിൽ ഒരുപാട് ഊന്നൽ നടത്തിയ ഒരാളാണ്. പത്മകുമാർ, ട്രിവാൻഡ്രം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള പെർഫോമൻസ് ഒരു പക്ഷേ അത് അടിവരയിടുന്നു. താങ്കളുടെ പ്രവചിക്കാനുള്ള കഴിവിനെ ഒരു പക്ഷേ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇതൊക്കെ ആണെങ്കിലും ഞങ്ങൾ പല സ്ഥലത്തും മാപ്പിംഗ് നടത്തി നോക്കിയപ്പോൾ ഈ എസ് എൻ ഡി പി ഫാക്ടറി വേണ്ട രീതിയിൽ ബി ജെ പിയെ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യചിഹ്നമായിരുന്നു.
അതങ്ങനെ എസ് ഡി പി ഫാക്ടർ ബി ജെ പി എസ് സഹായിച്ചില്ലെന്ന് വരുത്തണമെന്ന് നോക്കി ആലോചിച്ചിട്ട് നോക്കിയത്. എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ, ഞാനങ്ങനെ മോശമായിട്ട് പറയും. ഞങ്ങൾ ഞാൻ പറഞ്ഞത് എസ് ഡി പി മാത്രം എസ് ഡി പി മാത്രം കാണുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഞങ്ങൾ കെ പി എം എസ് അത് മനസ്സിലാക്കുന്നോണ്ടാണ് ഇപ്പൊ പോർട്ടലിൽ ജയിച്ചത് ആരാണ് പത്മകുമാരി. അതൊക്കെ പോട്ടെ, അതൊക്കെ പോട്ടെ. ഒരുപാട് ഞാൻ ഉദ്ദേശിക്കുന്ന കേരളത്തിന്റെ ഒരു പാൻ എന്താ പറയണ്ട കേരള മത്സരത്തിൽ നിങ്ങളുടെ ഘടകകക്ഷി എന്തിന് ഘടകകക്ഷിയാകുന്നു? എൻ ഡി എ നയിക്കാൻ പോകുന്ന വെള്ളാപ്പള്ളി എന്നല്ലേ പ്രഖ്യാപിച്ചത്? നിയുക്ത മുഖ്യമന്ത്രി ഇത്രയും കാലം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയം തൊട്ട് ഇങ്ങനെ എസ് എൻ ഡി പി ബി ജെ പി എസ് എൻ ഡി പി എന്ന് പറഞ്ഞിട്ട് എന്ത് നേട്ടമുണ്ടായി? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. ഞങ്ങൾക്ക് അടിസ്ഥാനപരമായി ഞങ്ങളുടെ പ്രശ്നം ഈ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ ക്യുക്കായിട്ട് ഒരു പക്ഷേ നമുക്ക് പാനലിൽ ഇനിയും അംഗങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനേറ്റ തിരിച്ചടിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ബാർക്കോഴ എന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ആ ബാർക്കോഴയുടെ ശില്പി നമ്മുടെ പോകുന്നുണ്ട് ബിജു രമേശ്. അപ്പം വാർഡ് കമ്പാരിസൺ എനിക്ക് തോന്നുന്നു പിന്നെ ഡീൻ പറഞ്ഞൊരു കാര്യം വാർഡ്. ഇപ്പൊ താങ്കൾ പറഞ്ഞ വാർഡ് ഞാൻ വീണ്ടും പറയാണ്, 2000 വാർഡ് 2010 ടോട്ടൽ വാർഡ് 11,195, അതാണ് 8 കുറഞ്ഞിരിക്കുന്നത്. ഇത് ടോട്ടൽ വാർഡാണ്, ഗ്രാമപഞ്ചായത്തിന്റെ മാത്രം വാർഡാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ശരിയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ കാര്യം അവിടെ നോക്ക്. അതായത് ഈ ഗ്രാമപഞ്ചായത്ത് എടുത്ത് തരാം, വേണം ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിലെ കണക്കെടുക്കാം, വേണമെങ്കിൽ ഗ്രാമപഞ്ചായത്തിലെ കണക്കെടുക്കാം. ഇനി ഗ്രാമപഞ്ചായത്തിന് എന്തൊരു അന്തരമാണ് ഡീനെ? സാങ്കേതികത്വത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അതെ, ഓക്കെ. എനിവേ, ഇത് വീണ്ടും അതിലേക്ക് പോകാൻ എനിക്കും ആഗ്രഹമില്ല. ഭരണത്തിന്റെ കാര്യത്തിൽ എങ്ങനെ അത് സംഭവിക്കുന്നു എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇതൊരു സാങ്കേതിക പ്രശ്നത്തിലേക്ക് പോകേണ്ടതല്ല. 200-300 അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസമല്ല പ്രശ്നം. ഇവിടെ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ടുണ്ടായ വമ്പിച്ച തിരിച്ചടിയാണ് ഇത് എന്ന് സമ്മതിക്കാൻ ഡീൻ കുര്യാക്കോസിനെ പോലെ ഒരു നേതാവിന് മനസ്സ് വന്നതിൽ വളരെ നന്ദിയുണ്ട്. ആരും സമ്മതിക്കുന്നില്ല. പക്ഷേ ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നം, കേരളത്തിലെ മുഖ്യമന്ത്രി ഈ വിമത സ്ഥാനാർത്ഥികളെല്ലാം കേരളത്തിൽ നിൽക്കുമ്പോഴാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകളിലും പോയി ആ പര്യടനത്തിന് ശേഷം കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിനെ കുറിച്ചുള്ള ജനങ്ങളുടെ വിലയിരുത്തലാകും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. ഇത് ഞങ്ങളുടെ ഭരണത്തിന് മുകളിലുള്ള വിധിയെഴുത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വിധിയെഴുത്തിൽ പരാജയപ്പെട്ടാൽ സാധാരണ ഏത് സ്ഥലത്തും ആ മുഖ്യമന്ത്രി രാജിവെക്കും. അതായത് അങ്ങനെയൊന്നും പറയാതെ തന്നെ എ കെ ആന്റണിയെ ആ കസേരയിൽ നിന്ന് ഇറക്കി വിട്ട ആളാണ് 2004. ആരാണ് അജിത്തെ ഇറക്കി വിട്ടത്? ഉമ്മൻചാണ്ടി. അങ്ങനെ ഒരു പശ്ചാത്തലവും ഉണ്ട്. 7 ജില്ലാ പഞ്ചായത്തുകളിൽ യു ഡി എഫ്. ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഭരണവിരുദ്ധ തരംഗമെന്ന് കെ രാജൻ പറയുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ ആരാ ജയിച്ചത്? ആരാ ജയിച്ചത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും കാസർഗോഡിൽ പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ ഞങ്ങൾ പുറകിലാണ് കേരളത്തിലെ കുറിച്ച്. അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു വിലയിരുത്തൽ വരാൻ പറ്റില്ല. അല്ല, സോറി, കാസർഗോഡ് ജനകീയ കോടതിക്ക് വിടുന്നു എന്നാണ്. കാസർഗോഡ് പോലെയുള്ള ഒരു ഗ്രാമപഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലെയും യു ഡി എഫ് ഭരണത്തിലേക്ക് വരുന്നു. ഒന്ന്, കണ്ണൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ ഇവിടെ കാരായി ചന്ദ്രശേഖരനും കാരായി രാജനും സീറ്റ് കൊടുത്ത കണ്ണൂരിൽ നിങ്ങളറിയുമോ, അവിടെ പരിയാരം എന്ന് പറയുന്ന പാർട്ടി ഗ്രാമത്തിൽ യു ഡി എഫ് 7 സീറ്റ് വിജയിച്ചിരിക്കുക, ചരിത്രത്തിൽ ആദ്യമായി. അപ്പൊ അതുകൊണ്ട് കൊണ്ടല്ല ഇപ്പൊ കാരായി രാജ് ഇതൊന്നും ആ ചർച്ചയുടെ ഒക്കെ സാങ്കത്തി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ആ ഒരു സ്റ്റേജ് കഴിയില്ല, ക്യാമ്പയിൻ കഴിയില്ല. കാരണം അതുകൂടി എത്ര ചർച്ച ചെയ്ത എല്ലാ വിഷയങ്ങളും ഒരു വിഷയം ചർച്ച ചെയ്ത രാഷ്ട്രീയം മലബാറിൽ ഉണ്ടായ ഒരു മാറ്റം ഞാൻ സൂചിപ്പിച്ചു. ഉമ്മൻചാണ്ടിയും കെ എം മാണി അഹങ്കരിക്കുന്നത് ബാർക്കോഴ വിവാദം ഉണ്ടായപ്പോൾ ഞങ്ങൾ അരുവിക്കരയിൽ ജയിച്ചു എന്നല്ലേ. അരുവിക്കരയിൽ റിസൾട്ട് ഒന്ന് എടുത്തു നോക്ക്. അവിടെയുള്ള 3 ജില്ലാ പഞ്ചായത്തും തിരുവനന്തപുരം താങ്കൾക്ക് അഭിനന്ദനം ഞാൻ അർപ്പിക്കണോ, അതോ എന്താണ് താങ്കളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ? എനിക്കറിയില്ല താങ്കളുടെ മാനസികാവസ്ഥ എന്നാണ്. ജനങ്ങളാണ് വിധി എഴുതിയത്, ജനങ്ങൾ പ്രതികരിച്ചു. എന്ത് വേണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഡീലിൽ നിന്ന് എന്താ ആഗ്രഹിക്കുന്നു? ഇല്ല, അടുത്ത ഇലക്ഷൻ ഇതിനേക്കാളും വളരെ മോശമായിരിക്കും. അടുത്ത ഭരണ അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ ഒരു കോൺഗ്രസ് സെൻട്രലിൽ സംഭവിച്ച ആ അവസ്ഥയിലേക്ക്
അതിന്റെ ഒരു താഴ്ചയുടെ തുടക്കമാണ് ഇത്. താങ്കൾ ഇന്നലെ ഇവിടെ ഇരുന്ന് പറഞ്ഞു 25 കോടി രൂപ ഞങ്ങൾ വിതരണം ചെയ്തു, അതിലെ കുറച്ച് കോടിയുടെ കണക്ക് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി കോടിയുടെ കണക്ക് ഞാൻ പറയും. ഒരുപക്ഷെ ഈ നിമിഷമല്ലേ താങ്കൾ പറയേണ്ടത് ബിജു രമേശ്? ഇവർ രാജിവെക്കുകയാണെങ്കിൽ ഞാൻ അപ്പം പറയാം. കാര്യം ഇല്ലെങ്കിൽ ഈ ഗവൺമെന്റ് മെഷീനറി മൊത്തം ഉപയോഗിച്ചുകൊണ്ട് എന്നെ പണിയുന്ന അവസ്ഥയാണ്. അതാണ് ഇവിടെ ജനങ്ങളെ ചെയ്യുന്നത്. സത്യം വിളിച്ചു പറയുന്നവനെ ഏത് രീതിയിലും ഒതുക്കുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള ഗവൺമെന്റ് മെഷീനറി ഉപയോഗിച്ചത്. എനിക്ക് എന്തുമാത്രം ഇപ്പം തന്നെ 3 മന്ത്രിമാര് തന്നെ എനിക്ക് 3 കേസ് കൊടുത്തു, എനിക്ക് എടുത്തിട്ടുണ്ട്. 4-ാമത്തെ കേസ് കൊണ്ട് പിന്നെയും എന്റെ പിറകെ കൊടുക്കാനായിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. എല്ലാം പേഴ്സണലൈസ് ചെയ്ത കേസ്. അനിവാര്യമാക്കുന്നുണ്ടോ ഈ റിസൾട്ട്? ഒറ്റ ചോദ്യം. അല്ല, അതിനെ സംബന്ധിച്ച് പാർട്ടി നിലപാട് വ്യക്തമാക്കിയല്ലോ. അപ്പൊ കെ പി സി സി എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യും. പാർട്ടിയുടെ ഉന്നത നേതൃത്വം അതിനെ സംബന്ധിച്ച് സീരിയസ് ആയി രാജിവെക്കണമോ വേണ്ടോ എന്നുള്ള ചോദ്യം, അതിന്റെ ഉത്തരം കൊടുക്കാൻ പോകുന്ന 11-12 തീയതികളിലെ തീരുമാനമാണ് അല്ലേ? 11-12 ഞാൻ പറയുന്നില്ല, പാർട്ടിയുടെ നേതൃത്വം. അപ്പോൾ ബാർക്കോഴ എന്നുള്ള സംഭവം എസിയിട്ടില്ല എന്നുള്ള കെ എം മാണിയുടെ പ്രസ്താവനയെ ഡീൻ കുര്യാക്കോസ് നിരാകരിക്കുന്നു അല്ലേ? അതല്ലേ? പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞത് KPCCയിൽ ബാർക്കോഴ ചർച്ച ചെയ്യില്ല എന്നാണ്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ KPCCയിൽ ചർച്ച ചെയ്യില്ല? അപ്പൊ അത് തന്നെ ഒരു ധാരണയിൽ എത്തിയിട്ടില്ല. അപ്പൊ കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാവുകയാണ്, അത് ആക്കം കൂട്ടുകയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഉണ്ടാവുക. ഓക്കെ, ബ്ലോക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജില്ലാ പഞ്ചായത്ത് പോലെ തന്നെ ഒരുപക്ഷെ ബ്ലോക്കിലൊന്നും ഒരു തരത്തിലും റിബലുകൾ ഉണ്ടാകാത്ത സ്ഥലമാണ്. TNCMA നന്നായിട്ട് അറിയാം, ബ്ലോക്കൊന്നും ഒരിക്കലും രാഷ്ട്രീയ വോട്ടുകളാണ്, പൊളിറ്റിക്കൽ വോട്ടുകളാണ്. ബ്ലോക്ക് നോക്കുക, 2012 92 ബ്ലോക്കുകൾ LDFനൊപ്പം അല്ല, 2010 റിവേഴ്സാണ്. ഇത് എനിക്ക് ഇത് റിവേഴ്സാണ്, ഇത് കണക്ക് ശരിയായിട്ടില്ല. ശരിയാണ്, ശരിയാണ്. ഓക്കെ, 2015 2010 UDFന്റെ പക്കം 60 അത് LDFനിക്കുറി 88 UDFന് 63 അദേഴ്സിന് 1. അപ്പോൾ അവിടെ അദേഴ്സിനിയും വരണമല്ലോ, അദേഴ്സിനിയും വരണമല്ലോ. ഈ കണക്കിൽ എന്തോ ഒരു ചെറിയ അപാകത ഞാൻ കാണുന്നുണ്ട്, ഒന്നും കൂടി സ്ക്രൂട്ടിനൈസ് ചെയ്യുക. അല്ല, നോക്കുക വാർഡുകൾ, ഈ ബ്ലോക്കിൻ്റെ എണ്ണം നോക്കുക സാറേ. 92 88 60 63 കറക്റ്റാണ്. ഏറെക്കുറെ വലിയൊരു വ്യത്യാസം അവിടെ സംഭവിച്ചിട്ടില്ല. ഇനി കണ്ണൂർ കൊല്ലം ബ്ലോക്കുകളിൽ അത് ഡീൻ ശ്രദ്ധിക്കേണ്ടതാണ്. UDFന് അവിടെ ഒരു ബ്ലോക്ക് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. നമുക്കൊരു ക്വിക്കായിട്ടൊരു ബ്രേക്കിലേക്ക് പോകേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നതാണ്. അതിനുശേഷം എൻ്റെ സുഹൃത്ത് ശ്രീ കൊല്ലം തുളസിയും അതുപോലെ മാണിസാറിൻ്റെ നാടിമിടിപ്പുകൾ നന്നായിട്ടറിയാവുന്ന ഉഴവൂർ വിജയൻ സാറും ഈ ചർച്ചയിൽ പങ്കുചേരുന്നതാണ്.